നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ പി എൽ ആരംഭിക്കാൻ ഇനി നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഏപ്രിൽ 9 ഉദ്ഘാടന മത്സരം. ഇപ്പോഴിതാ ഐ പി എല്ലിൽ ക്രിക്കറ്റിലെ നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു. ക്രിക്ബസ് ഇത് പുറത്തുവിട്ടിട്ടുണ്ട്. 3-4 കാര്യങ്ങളുണ്ട്, നമുക്ക് ഓരോ കാര്യങ്ങളും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം സോഫ്റ്റ് സിഗ്നലിൻ്റെ കാര്യമാണ്. ഐ പി എല്ലിൽ തേർഡ് അമ്പയർ ഡിസിഷൻ എടുക്കുമ്പോൾ അമ്പയർമാരുടെ സോഫ്റ്റ് സിഗ്നൽ എന്താണ്, അമ്പയർമാരുടെ സിഗ്നൽ എന്താണ് എന്നുള്ളത് പരിഗണിക്കേണ്ട എന്ന തീരുമാനം ഇപ്പോൾ BCCI എടുത്തിരിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമായിരുന്നു അമ്പയർമാരുടെ സോഫ്റ്റ് സിഗ്നൽ. ആ സോഫ്റ്റ് സിഗ്നൽ ഓവർ ടേൺ ചെയ്യണമെങ്കിൽ കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസ് ഉണ്ടാകണമെങ്കിൽ മാത്രമേ തേർഡ് അമ്പയർക്ക് അത് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ICCയുടെ നിയമം. അതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് മലാൻ എടുത്ത ആ ഒരു ക്യാച്ചിന്റെ കാര്യം ഓർമ്മയുണ്ടാകും, അതുപോലെ തന്നെ സിക്സർ വിധിച്ചിട്ടുള്ള ഒരു ക്യാച്ചിന്റെ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അമ്പയറുടെ ആ ഒരു സോഫ്റ്റ് സിഗ്നലുമായി ബന്ധപ്പെട്ടിട്ടാണ് തേർഡ് അമ്പയറുടെ വിധി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അമ്പയറുടെ സിഗ്നൽ എന്തായാലും ലഭ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും നോക്കിയതിനു ശേഷമായിരിക്കും തേർഡ് അമ്പയർ ഒരു തീരുമാനം എടുക്കുക എന്നതാണ് ഈ ഒരു മാറ്റത്തിലൂടെ ഇപ്പോൾ സാധ്യമാകുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, 90 മിനിറ്റിനുള്ളിൽ തന്നെ 20 ഓവറും ബൗൾ ചെയ്ത് തീർത്തിരിക്കണം. നേരത്തെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് 20-ാമത്തെ ഓവർ, ഐ പി എല്ലിലെ ഒരു ടീമിൻ്റെ 20-ാമത്തെ ഓവർ ബൗൾ ചെയ്യുമ്പോൾ 90 മിനിറ്റ് ആയാൽ മതി. അത് ഇതിപ്പോൾ ആ 20 ഓവർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1.5 മണിക്കൂർ സമയം ബൗൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ഒരു ടീമിനെ നൽകുന്നത്. ഇനി ബാറ്റിംഗ് ടീം മനഃപൂർവ്വം ടൈം വേസ്റ്റിംഗ് ടാക്ടിക്സ് എടുക്കുകയാണെങ്കിൽ അവരെ വാൺ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് മാച്ച് റെഫറി അവർക്ക് വാണിംഗ് കൊടുക്കുന്നതായിരിക്കും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഷോർട്ട് റണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു തീരുമാനം കൂടി വരുന്നു. അവിടെയും ഈ തേർഡ് അമ്പയർക്ക് ഇടപെടാവുന്നതാണ് എന്ന രൂപത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ BCCI എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മാറ്റങ്ങൾ കൂടി വരുമ്പോൾ ഗെയിം കുറച്ചുകൂടി നല്ല രൂപത്തിലേക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി വേഗതയിൽ കളികൾ തീരുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഇപ്പോൾ ഇതിലൂടെ ക്രിക്കറ്റ് ലോകം പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിലൊക്കെ T20യിലും അതുപോലെ തന്നെ വൺഡേ ഇന്റർനാഷണലിലും ഒക്കെ സ്ലോ ഓവർ റേറ്റ് ഒരു പ്രശ്നമായിരുന്നു. ഐ പി എല്ലിൽ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വരാം.